പനച്ചിക്കാട് ദക്ഷിണ മൂകാംബിക ക്ഷേത്രത്തിൽ വിദ്യാരംഭ ചടങ്ങുകൾ തുടരുകയാണ്. കോവിഡ് നിയന്ത്രണങ്ങൾ ഇല്ലാത്തതിനാൽ ഭക്തരുടെ ഒഴുക്കും അവിടേക്ക് തുടരുന്നു. ക്ഷേത്രത്തിലെ കലാമണ്ഡപത്തിൽ വിവിധ കലകൾ അർച്ചന ചെയ്യാൻ കലാകാരന്മാരുടെയും തിരക്കുണ്ട്. ദക്ഷിണ മൂകാംബി എന്നറിയപ്പെടുന്ന പനച്ചിക്കാട് ക്ഷേത്രത്തിൽ രാവിലെ മുതൽ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഇന്ന് പുലർച്ചെ 2 മണിയോടുകൂടി പൂജയെടുക്കൽ ചടങ്ങുകൾ പൂർത്തിയായതിനു ശേഷം 4 മണിയോടുകൂടിയാണ് വിദ്യാരംഭ ചടങ്ങുകൾ ആരംഭിച്ചത്. അപ്പോൾ മുതൽ തന്നെ വലിയ തിരക്ക് അനുഭവപ്പെടുന്നു. ആ തിരക്ക് ഈ മണിക്കൂറുകളിലും തുടരുന്നു എന്നതാണ് പനച്ചിക്കാട് ക്ഷേത്രത്തിൽ നിന്നും പങ്കുവെക്കാൻ പറ്റുന്ന വിവരം. വിദ്യാരംഭത്തിനായി 50-ലധികം എഴുത്താശാന്മാരുടെ ക്രമീകരണം ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഓൺലൈൻ ബുക്കിംഗും ഏർപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാവരും കുഞ്ഞുങ്ങൾ തങ്ങളുടെ കുഞ്ഞുങ്ങളുമായി വിദ്യയുടെ ലോകത്തേക്ക് കൈപിടിച്ചുയർത്തുന്നതിനായി ഇവിടെ പനച്ചിക്കാട് ദേവീ സന്നിധിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ്. ഓരോ നിമിഷവും നമുക്ക് കാണാൻ കഴിയുന്ന ദൂരദേശത്തു നിന്ന് പോലും ആളുകൾ ഇവിടെ എത്തി ദേവിയെ തൊഴുതു അക്ഷരലോകത്തേക്ക് കൈപിടിച്ച് മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് നമുക്ക് പങ്കുവെക്കുവാനും കഴിയുന്നത്. എന്തായാലും കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഈ കോവിഡിൻ്റെ പ്രതിസന്ധി മൂലം വലിയ പ്രശ്നങ്ങൾ നിലനിന്നിരുന്നു, അല്ലെങ്കിൽ പരിമിതമായ ആളുകളെ മാത്രമായിരുന്നു അകത്തേക്ക് കടത്തിവിട്ടിരുന്നത് ക്ഷേത്രത്തിനുള്ളിലേക്ക്. എന്നാൽ ഇപ്പോൾ ആ കോവിഡ് പ്രതിസന്ധിയൊക്കെ മാറി പൂർണ്ണതോതിൽ ആളുകളെ ക്ഷേത്രത്തിൽ പ്രവേശിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ വിദ്യാരംഭ ചടങ്ങിന് ദൂരദേശത്തു നിന്നും പോലും ആളുകളെത്തി തൊഴുന്നൊരു സാഹചര്യമാണുള്ളത്. ആളുകൾ പറയുന്നത് പോലെ വലിയ തിരക്ക് ഈ മണിക്കൂറുകളിലും പനച്ചക്കാട് ദേവീക്ഷേത്രത്തിൽ വിദ്യാരംഭ ചടങ്ങുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അനുഭവപ്പെടുന്നുണ്ട്. ജസ്റ്റിൻ മാത്യുവിനോടൊപ്പം ജോസി ബാബു, മാതൃഭൂമി ന്യൂസ്.